ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ DC ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. അതെ, ബ്ലൂ ബീറ്റിൽ. നമുക്ക് വേഗം തന്നെ വീഡിയോ തുടങ്ങിയേക്കാം. ഈ കഥ ആരംഭിക്കുന്നത് അന്റാർട്ടിക്കയിലാണ്. അവിടെ എന്തൊരു മിലിറ്ററി ബേസ് പോലെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്താണെങ്കിൽ ഒരുപാട് ആളുകൾ ചേർന്ന് എന്തോ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ഒരു ഹെലികോപ്റ്റർ വരുന്നത്. അതിനിടയിൽ നമുക്ക് ഇതിലെ മെയിൻ വില്ലനെ പരിചയപ്പെടാം. ഇവന്റെ പേര് കാരപാക്സ് എന്നാണ്. അവന്റെ ശരീരത്തിൽ എന്തോ ഒരു ടെക്നോളജി ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈ വരുന്ന ലേഡിയുടെ പേരാണ് വിക്ടോറിയ കോഡ്. കോഡ് ഇൻഡസ്ട്രീസിന്റെ ഇപ്പത്തെ CEO ആണ് ഇവർ. ഇവരാണ് ഈ കാരപാക്സിന്റെ ഹെഡ്. ഈ സിനിമയിലെ മെയിൻ വില്ലൻ കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. വിക്ടോറിയ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സൈറ്റ് സന്ദർശിക്കുന്നതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, 15 വർഷമായിട്ട് അവൾ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളും അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ കാരപാക്സിന്റെ നേതൃത്വത്തിൽ ഇത്തവണ അവരത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു ഏലിയൻ ടെക്നോളജിയാണ്. ഒരു നീല കളർ വണ്ടിന്റെ ആകൃതിയിലുള്ള അതിന്റെ പേരാണ് സ്കാറാപ്പ്. ഇനി നമുക്ക് ഇതിലെ നായകനെ പരിചയപ്പെടാം. ഇവന്റെ പേര് ഹൈമി റെയ്സ് എന്നാണ്. ഇവനിപ്പോ അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. വില്ലൻ കഥാപാത്രങ്ങൾ ഹൈ റിച്ച് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛനും അമ്മയും അമ്മൂമ്മയും അനിയത്തിയും അങ്കിളും അടങ്ങി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവനെയും കൊണ്ട് നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. വളരെ സന്തോഷത്തോടെയാണ് അവൻ ആ നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവന്റെ ആ സന്തോഷങ്ങളെല്ലാം ആ നിമിഷം തന്നെ കെട്ടടങ്ങാണ്. അതായത്, അവരുടെ ഫാമിലി മൊത്തം ഇതുവരെ ചെയ്തിരുന്ന ബിസിനസ് ഒക്കെ പൊളിഞ്ഞു. അവരിപ്പോ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ്. അവൻ ഇത്രകാലം പഠിക്കായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവനെ അറിയിക്കായിരുന്നത്. പക്ഷെ ഈ ഒരു നിമിഷത്തിൽ അവർക്കത് അവനെ അറിയിക്കാതെ മറ്റൊരു നിവൃത്തിയുമേ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് തന്നെ അവനും കൂടെ ഒരു ജോലി കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അങ്ങനെ സമയം രാത്രിയായി. തന്റെ വീടിന്റെയും വീട്ടുകാരുടെയും അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് അവൻ ഭയങ്കര വിഷമത്തിലാണ്. ആ കാര്യങ്ങളൊക്കെ അവൻ അവന്റെ സിസ്റ്ററായ മിലാഗ്രോയോട് പറയുന്നുണ്ട്. പക്ഷെ അവനെ പോലുള്ള ഒരു കുട്ടി ആയിരുന്നില്ല അവള്. എന്ത് പ്രശ്നം വന്നാലും നെഞ്ചും വിരിച്ച് നമ്മൾ അതിനൊക്കെ നേരിടണം എന്നൊരു ചിന്താഗതിയുള്ള ഒരു കുട്ടിയാണ് ഈ മിലാഗ്രോ. അതുകൊണ്ട് തന്നെ അവന്റെ ആ വിഷമമൊക്കെ കാണുമ്പോൾ അവൾ അവനെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം. തൽക്കാലം നീ ഇപ്പോൾ ഒരു ചെറിയ ജോലിക്ക് കയറ്. അത് കഴിഞ്ഞിട്ട് നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹേമിക്ക് ഒരു ജോലി കിട്ടി. അവന്റെ സിസ്റ്ററായ മിലാഗ്രോ ജോലി എന്ന സ്ഥലത്ത് തന്നെയാണ്. അതായത്, ആ കോഡ് ഇൻഡസ്ട്രീസിന്റെ CEO ഇല്ലായിരുന്നു വിക്ടോറിയ. അവരുടെ ബീച്ച് ഹൗസിലെ സെർവന്റ് ആയിട്ടാണ് അവരിപ്പോ ജോലിക്ക് കയറിയിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെയുള്ള ഒരു മേശേന്റെ അടുത്ത് ചൂയിങ് ഒക്കെ പറിച്ചു കളഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ സമയം ആ വിക്ടോറിയയും കാരപാക്സും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരൊരു മഹാസംഭവമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. മാത്രമല്ല, എല്ലാവരും അവരുടെ ഒരു ഫാനും കൂടെയാണ്. നമ്മുടെ ഹൈമിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അവരെ അവൻ നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവനൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെ അവനെയൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിലും സംസാരിച്ച് ആ വീട്ടിന്റെ അകത്തേക്ക് കയറി പോവാണ്. ആ വീട്ടിന്റെ അകത്ത് അവരെയും കാത്തിട്ട് ഈ വിക്ടോറിയയുടെ നീസായ ജെന്നി ഇരിക്കുന്നുണ്ട്. ഈ വിക്ടോറിയയും ജെന്നിയുടെ അച്ഛനും കൂടെയാണ് ഈ കോഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയത്. ജെന്നിയുടെ അച്ഛൻ ഇപ്പോഴില്ല, അതുകൊണ്ട് തന്നെ വിക്ടോറിയയാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. അവരതിന്റെ അകത്തേക്ക് വന്നപ്പോൾ തന്നെ ജെന്നി അവിടുത്തെ TV ഒക്കെ ഓണാക്കുന്നു. അതിൽ പറയുന്നത് കോഡ് ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് പുറത്തിറക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ്. അതിന്റെ പേരാണ് ഒമാക്. ഇതൊരു ചെറിയ ടെക്കാണ്. അത് ആളുകളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനായിട്ട് കണക്ട് ആവും. അതോടൊപ്പം തന്നെ ആരുടെ ദേഹത്താണ് അത് ഘടിപ്പിക്കുന്നത് അവർക്കൊക്കെ സൂപ്പർ പവർ കിട്ടും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അത് ആർമിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് അവർ ആ ഒരു ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെന്നിയുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഈ കോഡ് ഇൻഡസ്ട്രീസ് വഴി അവർ നാടിന് വേണ്ടി ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവമുള്ളതാണ്. ഇതെങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ജെന്നി പറയുന്നത്. അത് കേൾക്കുന്ന വിക്ടോറിയയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഒരു കാര്യം ശരി തന്നെയാണ്, നിന്റെ അച്ഛനും ഞാനും ചേർന്നിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത്. പക്ഷെ നിന്റെ അച്ഛൻ എന്താണ് ചെയ്തത്? നാട്ടുകാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും നമ്മുടെ കമ്പനി ഒരിക്കലും വളരാൻ പോകുന്നില്ല. എങ്ങനെ കമ്പനീനെ വളർത്തണം, എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ ഇതിൽ വല്ലാണ്ട് ഇടപെടാൻ വരണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വിക്ടോറിയ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജെന്നിയും വിട്ടുകൊടുക്കുന്നില്ല. അവർ തമ്മിൽ ഒരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹേമി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ തർക്കം ഒരടിപിടിയിലെ കലാശിക്കത്തുള്ളൂ എന്നവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം ചെന്ന് ആ തർക്കത്തിനിടയിൽ ഇടപെടുന്നു. ഈ സമയം തന്നെ അവന്റെ സിസ്റ്ററും അങ്ങോട്ട് വരുന്നുണ്ട്. ആ വീടിന്റെ സെർവൻസ് ആയ അവരവരുടെ ഫാമിലിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ വിക്ടോറിയ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും ജോലിയിൽ നിന്ന് പറഞ്ഞു
ഹോളിവുഡാണ്. അങ്ങനെ ആ ജോലി പോയ വിഷമത്തിൽ ആ വീടിന്റെ മുറ്റത്തിരിക്കുമ്പോഴാണ് ജെന്നി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഹേമി അവളെ സഹായിക്കുകയായിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവന് പുതിയൊരു ജോലി ഓഫർ ചെയ്യാണ്. ആ ജോലിക്ക് വേണ്ടിയിട്ട് നാളെ തന്നെ കോഡ് ഇൻഡസ്ട്രീസിന്റെ ബിൽഡിംഗിലേക്ക് വരണം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹേമി ഇപ്പോൾ കോഡ് ഇൻഡസ്ട്രീസിന്റെ ആ ബിൽഡിംഗിലേക്ക് വന്നിരിക്കുകയാണ്. ജെന്നി അവിടെ അന്വേഷിക്കുമ്പോൾ അവൾ എന്തോ അകത്ത് വർക്കിലാണ്, നീ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യ് എന്നാണ് റിസപ്ഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെന്നി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവളിപ്പോ ആ നീല വണ്ടുണ്ടല്ലോ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷിച്ച് അവൾ ഒരു റൂമിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവൾ നോക്കുമ്പോൾ അവിടെ ആ സ്കരാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുമ്പേ കണ്ട ആ ഒമാക് എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, ആർമികളെ ഉണ്ടാക്കാനുള്ള, അതിന് പവർ കൊടുക്കുന്നത് ഈ സ്കരാബാണ്. ഇതുണ്ടെങ്കിലേ ആ ടെക്നോളജിക്ക് പവർ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൾ അത് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത്. അവൾ വേഗം തന്നെ ചെന്നിട്ട് ആ സ്കരാബ് എടുക്കുന്നു. പക്ഷെ അതങ്ങനെ ഈസി ആയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് കടത്താൻ പറ്റത്തില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പണിയാവും. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ബർഗർ ബോക്സിന്റെ അകത്തിട്ടിട്ടാണ് അവൾ ആ സ്കരാബുമായിട്ട് വെളിയിലേക്ക് വരുന്നത്. അവൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ ആ ബർഗറിന്റെ ഉടമസ്ഥനായ ഡോക്ടർ അങ്ങോട്ട് വരുമ്പോൾ ആ സ്കരാബ് അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റികളെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ഈ സമയം ഹേമി ആണെങ്കിൽ ജെന്നിയുടെ പുറകെ നടക്കുകയാണ്. പക്ഷെ അവൾ ഇന്നലെ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു നിമിഷത്തിൽ അവൾ മറന്നുപോയിട്ടുണ്ട്. അവനത് ഓർമ്മിപ്പിക്കുമ്പോൾ അവൾ പറയുന്നത് ഇത് അതിന് പറ്റിയ സമയമല്ല എന്നാണ്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ബിൽഡിംഗ് മൊത്തം അലാറടിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഹേമി, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈ ബോക്സ് നീ സംരക്ഷിക്കണം. പക്ഷെ ഒരു കാരണവശാലും ഇത് തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞ് അവൾ ആ ബോക്സ് അവന്റെ കൈ കൊടുക്കുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അതും കൊണ്ട് വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം അവൻ എല്ലാ കാര്യങ്ങളും അവന്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നുണ്ട്. ജെന്നി പ്രത്യേകം പറഞ്ഞതാണ് അവനോട് ആ ബോക്സ് ഓപ്പൺ ആക്കരുതെന്ന്. പക്ഷെ അവന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ നിർബന്ധ പ്രകാരം അവൻ അത് ഓപ്പൺ ആക്കേണ്ടി വരുന്നു. ആ നീല വണ്ട് വളരെ അത്ഭുതത്തോടെയും വളരെ കൗതുകത്തോടെയാണ് അവൻ നോക്കുന്നത്. അവനത് കയ്യിലേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ഓണാവുന്നു. അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സാധനം ചാടി അവന്റെ മുഖത്തേക്ക് കയറി പിടിക്കുന്നത്. അവനാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വണ്ട് അവന്റെ ശരീരം മൊത്തം ഓടി നടന്ന് അത് അവന്റെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നെ സംഭവിക്കുന്നതൊക്കെ എല്ലാവരെയും പേടിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അവന്റെ ശരീരത്തിനകത്തേക്ക് ആ വണ്ട് കയറി ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ മൊത്തമായിട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവന്റെ ദേഹത്തു കൂടെ പല പല ഭാഗങ്ങളും പൊങ്ങി വരുന്നുണ്ട്. മാത്രമല്ല അത് അവനൊരു നീല സ്യൂട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ മൊത്തത്തിൽ മറ്റൊരു രൂപത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഈ സ്കരാബിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഏലിയൻ ടെക്കാണ്. അതിന്റെ ഹോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണത്. ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അതിനെ സ്വീകരിക്കുന്നത് അയാളെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതങ്ങനെ എല്ലാവരുടെയും ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അത് ആരുടെ ശരീരത്തിൽ കയറണം എന്ന കാര്യം തീരുമാനിക്കുന്നത് ആ സ്കരാബ് തന്നെയാണ്. ഇവിടെ അത് അതിന്റെ ഹോസ്റ്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹൈമയാണ്. അത് ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരിക്കലും ഹോസ്റ്റിനെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഇതാണ് ആ സാധനത്തിന്റെ പ്രത്യേകത. പെട്ടെന്ന് അവൻ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലാണ് അവൻ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി പോയി അവൻ നേരെ സ്പേസിലാണ് ചെല്ലുന്നത്. ആ സ്കരാബ് ഇപ്പോൾ അതിന്റെ ഹോസ്റ്റിന് വേണ്ടി ആ സ്യൂട്ടിലുള്ള സെറ്റപ്പൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പറക്കാൻ പറ്റും, സൂപ്പർ സ്പീഡ് ഉണ്ട്, അതുപോലെ പല ടെക്നോളജീസും ആ സ്യൂട്ടിനകത്തുണ്ട്. അതൊക്കെയാണ് ആ സ്കരാബ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ കാര്യങ്ങളൊന്നും അവന്റെ കൺട്രോളിലുള്ളതല്ല. ആ സ്കരാബ് തന്നെയാണ് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ അവൻ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ബസ് അവനെ ഇടിക്കാൻ വേണ്ടി വരുന്നത്. അത് അവൻ ഇടിക്കുന്നാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ സ്യൂട്ട് അവന്റെ മുന്നിൽ ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നു. അതിലാണ് ആ ബസ് വന്ന് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ ബസ് നെടുകെ പിളർന്ന് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നു. ഭാഗ്യത്തിന് ആ ബസ്സിനകത്തുള്ള ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ കണ്ട് അവനാകെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ വീണ്ടും പറക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ അവൻ ചെന്ന് വീഴുന്നത് അവന്റെ വീടിന്റെ മുകളിലാണ്. അതും തകർത്തുകൊണ്ട് അവൻ വീട്ടിന്റെ അകത്തേക്ക് ചെന്ന് വീഴുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ശരീരത്തിലുള്ള ആ സ്കരാബ് ഡിസേബിൾ ആവുകയും ചെയ്യുന്നു. അവന് വന്ന മാറ്റങ്ങളൊക്കെ കണ്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അവനൊരു സൂപ്പർ പവർ കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവൻ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അവൻ ചിന്തിച്ചിട്ട് അവനെ സഹായിക്കാൻ ഇപ്പോൾ ജെന്നിയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ അങ്കിളിന്റെ വണ്ടി എടുത്തിട്ട് ജെന്നിയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ കോഡ് ഇൻഡസ്ട്രീസിന്റെ ആ ബിൽഡിംഗിന്റെ അടുത്തെത്തുമ്പോൾ ജെന്നി പാത്തും പതുങ്ങി അതിലെ നടക്കുന്നതാണ് അവൻ കാണുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ അവൾ വേഗം തന്നെ വണ്ടിക്കകത്തേക്ക് കയറുന്നു. ഈ സമയം ആ കോഡ് ഇൻഡസ്ട്രീസിലെ സെക്യൂരിറ്റീസ് ഒക്കെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഹേമി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ അവന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്ന ആ സ്കരാബ് അവരെല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. അത് അവന്റെ ശരീരത്തിന്റെ അകത്തുനിന്നും ഇതുവരെ
ഇതുവരെയായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. അത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ജെയിമി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ അച്ഛന് കിട്ടിയതാണിത്. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നശിപ്പിക്കാൻ കഴിവ് ഈ ഒരു ടെക്നോളജിക്ക് ഉണ്ട്. പക്ഷെ എന്റെ അച്ഛൻ അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ സ്കാരാബ് അങ്ങനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ആരെ തെരഞ്ഞെടുക്കുന്നു അയാളെ മാത്രമേ അത് അതിന്റെ ഹോസ്റ്റായിട്ട് സ്വീകരിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ സ്കാരാബ് ഇപ്പോൾ നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് എന്നൊക്കെയാണ് അവൾ അവനോട് പറയുന്നത്. എന്നെ എന്തിനാണ് തെരഞ്ഞെടുക്കേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എങ്ങനെ ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കും, എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന് സാധിക്കുന്ന മറ്റൊരു വഴി എനിക്കറിയാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കീ കണ്ടെത്തണം. അതുള്ളത് കോഡ് ഇൻഡസ്ട്രീസിന്റെ ബിൽഡിങ്ങിന്റെ അകത്താണ്. ആ കീ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന്റെ അങ്കിളായ റൂഡി സംസാരിക്കാൻ തുടങ്ങി. എത്ര വലിയ സെക്യൂരിറ്റി സിസ്റ്റം ആണെങ്കിലും അതൊക്കെ ഞാൻ ഒഴിവാക്കി തരാം, നിങ്ങൾ അതിന്റെ അകത്ത് കയറി എടുത്തോ എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് അവർ മൂന്ന് പേരും കൂടെ നേരെ കോഡ് ഇൻഡസ്ട്രീസിന്റെ അകത്തേക്ക് കയറുകയാണ്. റൂഡി ആണെങ്കിൽ അതിനകത്തുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഹാക്ക് ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ ഡിസേബിൾ ചെയ്യുന്നു. അതിനുശേഷം ജെന്നിയും ഹേമിയും കൂടെ വേഗം തന്നെ ആ കീ അന്വേഷിച്ച് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. ഒരു വാച്ചാണ് സംഭവം, അതാണ് ഈ കീ എന്ന് പറയുന്നത്. അവൾ വേഗം തന്നെ അതും എടുത്ത് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ കാരപാക്സ് ഉണ്ടല്ലോ, അയാൾ അവരുടെ മുന്നിലേക്ക് വരുന്നു. ഇനി ഇയാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിക്ടോറിയയുടെ കയ്യിലേക്ക് വന്നാണ് ഈ കാരപാക്സ്. ആ ഒമാക് എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, ആ ആർമികളെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അത് പരീക്ഷിക്കാൻ പോകുന്നത് ഇയാളുടെ ശരീരത്തിലാണ്. അതിനു വേണ്ടിയിട്ട് ആ സെറ്റപ്പ് ഒക്കെ അയാളുടെ ശരീരത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കാരാബ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് ജെനിയാണ് അവിടെ നിന്ന് എടുത്തോണ്ട് പോയിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെ തുടർന്ന് അവളെ പിടിക്കാൻ വേണ്ടി വന്നാണ് അയാൾ. അങ്ങനെ അവരെ കാണുമ്പോൾ പെട്ടെന്ന് അയാൾ വളരെ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. പക്ഷെ അയാൾ അവനെ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരത്തിൽ ആ സ്കാരാബ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് അയാളുടെ കൈ തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം സെക്കൻഡുകൾ കൊണ്ട് അവനെ സ്യൂട്ടപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്യൂട്ടപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒറ്റ ഇടിക്ക് തന്നെ അവൻ അയാളെ തെറിപ്പിച്ച് കളയുന്നു. അയാളാണെങ്കിൽ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എഴുന്നേറ്റ ഉടനെ തന്നെ അയാൾ വേഗം അയാളുടെ പുറകിലത്തെ ഒരു ബട്ടണിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ അയാളും സ്യൂട്ടപ്പ് ആവുന്നു. അതിനുശേഷം അയാൾ ആദ്യം തന്നെ അവന്റെ ശരീരത്തിലേക്ക് ഒരു മിസൈലാണ് തൊടുത്തുവിടുന്നത്. ഈ സമയം സ്കാരാബ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിലായിട്ട് ഒരു ഷീൽഡ് ഓപ്പൺ ആക്കുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നിലവിൽ ഈ കാരപാക്സിന്റെ ശരീരത്തിലെ സ്യൂട്ടിന് കോഡ് ഇൻഡസ്ട്രീസ് കൊടുത്ത പവറാണുള്ളത്. അവരുടെ ടെക്നോളജിയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ പവർഫുൾ ആണ് ആ സ്കാരാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കാരാബും ഹേമിയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ സ്കാരാബ് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഓരോരോ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ ടെക്നോളജി ഉപയോഗിച്ച് ആ കാരപാക്സിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനുശേഷം അയാളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണത്. അതിനുവേണ്ടി രണ്ട് വാളത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ സമയം ഹേമി അതിനോട് സംസാരിക്കാൻ തുടങ്ങി. അരുത്, കൊല്ലരുത്, ഞാനൊരു കില്ലറല്ല എന്നാണ് അവൻ പറയുന്നത്. ആ ഒരു കമാൻഡ് മാത്രമാണ് ഇത്രയും സമയത്തിനുള്ളിൽ ആ സ്കാരാബ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ കില്ലറല്ല എന്ന് പറയുമ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഉപേക്ഷിക്കുകയാണ്. ഈ സമയത്താണ് റൂഡിയും ജെന്നിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ഹേമി അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ കാരപാക്സ് ചാടി എഴുന്നേറ്റ് അവന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവന് പിടിച്ചിടിക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അവൻ ശരിക്കും ഇടി വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ടെർമിനേറ്റ് ചെയ്യട്ടെ, അവനെ ടെർമിനേറ്റ് ചെയ്യട്ടെ എന്നൊക്കെ അവന്റെ ശരീരത്തിലുള്ള സ്കാരാബ് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനൊരു കില്ലറല്ല എന്ന് തന്നെയാണ് അവൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കാരാബ് മറ്റൊന്നും ആ കാരപാക്സിനെ ചെയ്യുന്നില്ല. അങ്ങനെ കുറെ നേരം അവൻ ഇടിച്ചതിന് ശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്നെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയതാണ്, ആ സമയത്ത് അത് ഉപയോഗിച്ചില്ല, അതാണ് നീ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി, നിന്റെ ഫാമിലിയെ നിനക്ക് അത്രത്തോളം ഇഷ്ടമാണല്ലേ, ഒരു പക്ഷെ അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞ് അയാൾ അവന്റെ മുഖത്ത് ചവിട്ടാൻ തുടങ്ങി. ഇതെല്ലാം റൂഡിയും ജെനിയും അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവനെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലാക്കുമ്പോൾ റൂഡി പെട്ടെന്ന് തന്നെ അയാളുടെ വണ്ടി വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടിച്ചു ചെല്ലാൻ തുടങ്ങി. അതിനുശേഷം അയാളുടെ വണ്ടിക്ക് പുറത്തായിട്ട് ഒരു ജനറേറ്റർ ഉണ്ട്. അയാൾ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ വണ്ടി വട്ടത്തിൽ കറങ്ങി ആ ജനറേറ്റർ ആ കാരപാക്സിന്റെ മുകളിലേക്ക് തെറിച്ചു വീഴുന്നു. അതിൽപ്പെട്ട് അയാൾ വളരെ ദൂരത്തേക്കാണ് തെറിച്ചു വീഴുന്നത്. ആ ഒരു അവസരത്തിൽ റൂഡിയും ജെനിയും കൂടെ നൈസായിട്ട് ഹേമിയെ വണ്ടിയിൽ കയറ്റി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ അവർ ആ വണ്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹേമി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആ സ്കാരാബിന്റെ സൂട്ടപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും അതിന്റെ ശരിക്കുള്ള പേരെനിക്ക് മനസ്സിലായി, കാജിത എന്നാണ് അതിന്റെ പേര് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജെനിക്ക് ശരിക്കും ടെൻഷനാണ് വരുന്നത്. ആ സ്കാരാബ് ഇപ്പോൾ ഹേമിയുടെ ശരീരത്തിലേക്ക് ശരിക്കും ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതിനെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് ഇവർ തമ്മിൽ ഒന്നാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ നിർദ്ദേശപ്രകാരം കോഡ് ഇൻഡസ്ട്രി
മിലിട്ടറീസിന്റെ തന്നെ ഒരു പഴയ എസ്റ്റേറ്റിലേക്കാണ് അവൾ അവരെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ അവർ ആ എസ്റ്റേറ്റിനകത്തുള്ള ഒരു വലിയ വീട്ടിന്റെ മുന്നിലെത്തി. ജെനി അവളുടെ അച്ഛന്റെ കൂടെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ഇവിടെയാണ്. അതിനുശേഷം പിന്നീട് ആരും അങ്ങോട്ട് പോയിട്ടില്ല. അതിനകത്തേക്കാണ് അവൾ ചെല്ലുന്നത്. നേരത്തെ അവൾ ആ കോഡ് ഇൻഡസ്ട്രീസ് എന്നെടുത്തൊരു വാച്ച് ഉണ്ടല്ലോ, ആ വീട്ടിന്റെ ഉള്ളിലെ ബ്ലൂ ബീറ്റലിന്റെ പടമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് അവൾ ആ വാച്ചിലെ ബട്ടണിൽ ഞെക്കുമ്പോൾ താഴേക്ക് ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അവൾ അവരെയും കൊണ്ട് വേഗം തന്നെ അണ്ടർഗ്രൗണ്ടിനകത്തേക്ക് പോകും. അതിനകത്തെ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ റോഡിയുടെ ഒക്കെ ചെറുപ്പകാലത്ത് ബ്ലൂ ബീറ്റിൽ എന്ന് പേരുള്ള ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു. അത് ജെനിയുടെ അച്ഛനായിരുന്നു എന്ന കാര്യം അവർക്ക് ഈ ഒരു അവസരത്തിലാണ് മനസ്സിലാവുന്നത്. ബ്ലൂ ബീറ്റിലിന്റെ പലതരത്തിലുള്ള സ്യൂട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കണ്ടതിന് ശേഷം റോഡി വേഗം തന്നെ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ സ്കരാബിനെ ഹേമിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അതിനുള്ള വഴിയാണ് അവർ ആ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങളും ആ കമ്പ്യൂട്ടറിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ സ്കരാബ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ബ്രെയിനുമായിട്ടാണ് കണക്ട് ആവുന്നത്. അതിനുശേഷം ശരീരത്തിലുള്ള മുഴുവൻ സെല്ലുകളുമായിട്ടും അത് കണക്ട് ആവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കരാബ് അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവന്റെ മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതാവസാനം വരെ ഈ സ്കരാബ് അവന്റെ ശരീരത്തിൽ തന്നെ നിലനിർത്തിയേ പറ്റൂ എന്നൊക്കെയാണ് അവർക്ക് ആ കമ്പ്യൂട്ടറിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതെല്ലാം കേൾക്കുമ്പോൾ ഹേമിക്കാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒന്നും വേണ്ടാതെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവൻ വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ട് എന്ന കാര്യം റൂഡിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാളും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ഹെലികോപ്റ്റർ അതിലെ പോകുന്നത്. അത് ആ വിക്ടോറിയയുടെ ഹെലികോപ്റ്റർ ആണ്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജെന്നിയും അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഹെലികോപ്റ്റർ ഇപ്പോൾ പോകുന്നത് ഹേമിയുടെ വീട്ടിലേക്കാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ആ കാരപാക്സും വിക്ടോറിയയും കൂടെ അവന്റെ ഫാമിലിയെ ഉപദ്രവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ വീട്ടിലെത്തണം. ഇത്തവണ അവൻ ആ സ്യൂട്ട് ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ ആ വീടിന് മുകളിൽ കയറി നിന്ന് പറക്കാനൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് കാണിച്ചിട്ടും ആ സ്യൂട്ട് ഓപ്പൺ ആയിട്ട് വരുന്നില്ല. ഈ സമയത്താണ് അവൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഹോസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോസ്റ്റിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെന്നുണ്ടെങ്കിലേ ആ സ്യൂട്ട് പുറത്തേക്ക് വരുള്ളൂ. ആ ഒരു ട്രിക്ക് മനസ്സിലാക്കിയോണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് ചാടുന്നു. അതോടൊപ്പം തന്നെ ആ സ്യൂട്ടെല്ലാം ഓണാവുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് പറന്നു പോവാണ്. ഇതേ സമയം തന്നെ വിക്ടോറിയയുടെ ഫുൾ ആർമിയും അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ആ വീടിന്റെ വാതിലൊക്കെ തള്ളിപ്പൊളിച്ച് അകത്തേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ആർമികളെല്ലാവരും ചേർന്ന് അവന്റെ മുഴുവൻ ഫാമിലി മെമ്പേഴ്സിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ സംഭവത്തിന്റെ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുന്നത്. അവരുടെ വീട് മൊത്തത്തിൽ ആ വിക്ടോറിയയുടെ ആർമി വളഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയത്താണ് ഹേമി അങ്ങോട്ട് പറന്നു വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവിടെയുള്ള ആർമികളെ എല്ലാവരും ഇടിച്ചു തെറിപ്പിക്കുന്നു. അതിനുശേഷം അവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആ ആർമികളെല്ലാവരും അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ആ സ്യൂട്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ അവനൊരു കുഴപ്പവും പറ്റുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവന്റെ സിസ്റ്ററുടെ അടുത്ത് എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ടവൻ. ഈ വിക്ടോറിയയെ സംബന്ധിച്ചിട്ട് ഇത് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ച നിമിഷം. അവൻ അങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവന്റെ ഫാമിലിക്ക് നേരെ അവരിങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അവനെ പൂട്ടാൻ വേണ്ടി അവർ പുതിയൊരു ഡിവൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിക്ടോറിയയുടെ നിർദ്ദേശപ്രകാരം കാരപാക്സ് വേഗം തന്നെ ആ ഡിവൈസ് ഷൂട്ട് ചെയ്യുന്നു. അതൊരു ലോക്കാണ്. അത് നേരെ അവന്റെ ശരീരത്തിലേക്ക് വന്ന് അവനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് ശരീരത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ദേഹത്തുള്ള ആ സ്കരാബ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അവനൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അതിനിടയിൽ അവന്റെ അച്ഛൻ അറ്റാക്ക് വരുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ നിലത്ത് കടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഹേമിക്കാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവന്റെ അച്ഛനടുത്തേക്ക് ഒന്ന് പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും ആ കാരപാക്സ് അങ്ങോട്ട് വന്നിട്ട് അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവന്റെ മുഴുവൻ ഫാമിലി മെമ്പേഴ്സും നോക്കി നിൽക്കെ വിക്ടോറിയയും ടീമും വേഗം തന്നെ അവനെയും കൊണ്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ആ അറ്റാക്ക് വന്നോണ്ട് തന്നെ അവന്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട്. ഹേമി അവർ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് തന്നെ അവനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ രക്ഷിക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്താനാണ് അവന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവനെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു വിവരവും ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജെന്നി അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന്, പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ മറ്റൊരു സാധനത്തിന്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവരെയും കൂട്ടി അവളുടെ അച്ഛന്റെ മറ്റൊരു ഹൈഡ് ഔട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു വലിയ ഷിപ്പ് ഉണ്ട്. ഒരു വണ്ടിന്റെ ആകൃതിയിലുള്ളതാണ് ആ ഷിപ്പ്. അതിനകത്തേക്കാണ് അവൾ അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റൂഡിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഷിപ്പിന്റെ പൈലറ്റ് ആവാൻ വേണ്ടി റൂഡി തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചതിന് ശേഷം റൂഡി വേഗം തന്നെ അത് സ്റ്റാർട്ടാക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ ആ ഹൈഡ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്നു. അങ്ങനെ അവർ ഹേമി എവിടെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റെവിടെയുമല്ല, നമ്മൾ തുടക്കത്തിൽ കണ്ടൊരു സ്ഥലമില്ലായിരുന്നു, അവിടേക്കാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ജെന്നി പറഞ്ഞിരിക്കുന്നത്. ആ യാത്രക്കിടയിൽ ആ ഷിപ്പിനകത്തെ സെറ്റപ്പ് ഒക്കെ അവർ എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിവൈസ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നൊരു ചൂയിങ്കമാണ്, രണ്ടാമത്തേത് ഒരു കയ്യുറയാണ്. ഈ കയ്യുറയുടെ
പ്രത്യേകത അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് പുറത്തേക്ക് വരും. മിലാഗ്രോ ആണ് അത് ചെക്ക് ചെയ്യുന്നത്. അവൾക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം ഹേമിയുടെ ആന്റി ഒരു തോക്ക് കയ്യിലെടുത്തിട്ടുണ്ട്. അവർക്കും അത് ശരിക്കും ബോധിച്ചിട്ടുണ്ട്. ഈ സാധനം ഞാൻ കയ്യിൽ പിടിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. ഇതേ സമയം തന്നെ ഹേമിയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടിനകത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ സ്യൂട്ട് അവന്റെ ശരീരത്തിൽ ഓൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവരുടെ ഒമാക് എന്ന് പേരുള്ള ആ ഡിവൈസിലേക്ക് അതിന്റെ കോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഒമാക്കിനെ അവർക്ക് പവറപ്പ് ചെയ്യാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ട് കാരപാക്സിനെ അവിടെ കടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഈ സമയത്താണ് റൂഡിയുടെയും കൂട്ടരുടെയും ആ ഷിപ്പ് അങ്ങോട്ട് വരുന്നത്. വളരെ വേഗതയിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് റൂഡിക്ക് സാധിക്കുന്നില്ല. ആ ഒരു കോട്ടയിലേക്ക് അയാൾ അത് ഇടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ ഇടിച്ചിറങ്ങിയതോടുകൂടെ ആ ആർമികളെല്ലാം അലേർട്ടായിട്ടുണ്ട്. അവരെല്ലാവരും ആ ഷിപ്പ് വന്ന് വീണ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. അതിനുശേഷം തുരുതുരാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഷിപ്പിനൊന്നും പറ്റിയിട്ടില്ല. അതിപ്പോൾ ഒരു വണ്ടിനെ പോലെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും അത് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ കോട്ടയിലേക്ക് കയറാനുള്ള വാതിലിന്റെ അടുത്തെത്തുന്നു. അതിനുശേഷം എല്ലാവരും ഒരു കയറ് വഴി ആ കോട്ടയ്ക്കകത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം ഹേമിയുടെ ആ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോഡ് കാരപാക്സിന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവനെ കൊന്നുകളയാനാണ് വിക്ടോറിയ ഓർഡർ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കോഡിന്റെ ട്രാൻസ്ഫർ ആരംഭിച്ചു. പതുക്കെ പതുക്കെ കാരപാക്സിന്റെ സ്യൂട്ടൊക്കെ പവറപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹേമിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഉറക്കെ നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ജെനിയും മിലാഗ്രോയും ആ കോട്ടയുടെ ഒരു ഭാഗത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് അവർ റൂമിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അതിനകത്ത് ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് ആ ഒമാക് എന്ന് പറയുന്ന ടെക്നോളജി ആയിരുന്നു. ഒരുപാടെണ്ണം അതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് സൂപ്പർ പവർ ഉള്ള ഒരുപാട് മനുഷ്യന്മാരെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ നാടിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാനാണ് ജെനിയുടെ തീരുമാനം. അതിനുവേണ്ടി അവൾ വേഗം തന്നെ കുറെ ബോംബൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഈ സമയത്താണ് ഹേമിക്ക് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ കോഡ് ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ട് തന്നെ അവന്റെ പൾസൊക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് വിക്ടോറിയ ചോദിക്കുമ്പോൾ അവന്റെ പൾസൊക്കെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കോഡ് ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് തന്നെ അവൻ മരിച്ചു പോവും എന്നൊക്കെയാണ് അവിടുത്തെ ഡോക്ടർ വിളിച്ച് പറയുന്നത്. അത് പറ്റത്തില്ല, ആ കോഡ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ടേ അവൻ മരിക്കാൻ പാടുള്ളൂ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് വിക്ടോറിയ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഹേമിയുടെ അവസ്ഥയാണെങ്കിൽ മരണത്തിനും ജീവിതത്തിന്റെ ഇടയിലാണ്. അവന്റെ മനസ്സിപ്പോൾ ആ ഒരു ലോകത്താണ് എത്തി നിൽക്കുന്നത്. അവിടെ വെച്ച് അവൻ അവന്റെ അച്ഛനെ കാണാൻ സാധിക്കുന്നുണ്ട്. അയാൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ മാത്രം ഇവിടെ ബാക്കി വെച്ചത്. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നെ സഹായിക്കാൻ വേണ്ടി. നീ ഒരിക്കലും മരിക്കേണ്ടവനല്ല ഹേമി, നീ തിരിച്ചു പോകേണ്ടവനാണ്. ഒരിക്കലും ആ സ്യൂട്ടല്ല നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ പ്രപഞ്ചമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും തിരിച്ചു പോ എന്ന് പറഞ്ഞ് അയാൾ ദൂരേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അവൻ നോക്കുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് അവന്റെ സ്യൂട്ട് നിൽക്കുന്ന അവൻ കാണുന്നുണ്ട്. അതിന്റെ അടുത്തേക്ക് പോകാനാണ് അവന്റെ അച്ഛൻ പറയുന്നത്. അത് പറഞ്ഞു തീരുന്നതോടുകൂടെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മോട്ടിവേഷൻ അവന്റെ അച്ഛന്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ സ്യൂട്ട് തിരിച്ചു പിടിക്കണം എന്നാണ് അവന്റെ മനസ്സിലിപ്പോ. അവൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ആ സ്യൂട്ടിനെ നേരെ ചാടുകയാണ്. അങ്ങനെ അവൻ മനസ്സുകൊണ്ട് എല്ലാത്തിനും തയ്യാറെടുത്ത് കഴിയുമ്പോൾ അവന്റെ പൾസൊക്കെ നോർമൽ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കാരപാക്സിന്റെ ഒമാക് എന്ന പേരുള്ള ആ സ്യൂട്ടൊക്കെ പവറപ്പ് ആവുകയും ചെയ്യുന്നു. അത് പവറപ്പ് ആയതോടുകൂടെ അയാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരു തരത്തിലുള്ള സ്യൂട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതൊരു വല്ലാത്ത ശക്തി തന്നെ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹേമി വേഗം തന്നെ ആ സ്യൂട്ടിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരികയാണ്. പെട്ടെന്ന് അവന്റെ ലോക്കൊക്കെ അവന്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീഴുന്നു. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം അവിടെ നിന്ന് ഓടുകയാണ്. ഇതേ സമയം ജെനിയും മിലാഗ്രോയും അവിടെ നിന്നും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ കോട്ടയുടെ മുകൾ ഭാഗം മൊത്തം ഇടിഞ്ഞു ഒളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. രണ്ടുപേരുടെയും നടുവിലേക്കാണ് ആ പാറക്കഷ്ണങ്ങളൊക്കെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാളുകളും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നിൽക്കുന്നത്. ഈ സമയം ഹേമിയാണെന്നുണ്ടെങ്കിൽ ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ആർമികളൊക്കെ അവന്റെ മുന്നിലേക്ക് വരുന്നത്. അവരെല്ലാവരും അവനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇതുവരെയായിട്ടും ആ സ്കരാബ് ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു അടച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെടിശബ്ദം കേൾക്കുന്നത്. ആ ആർമിയിലുള്ള എല്ലാവരും മരിച്ച് താഴേക്ക് വേണ്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ ആന്റി ആയിരുന്നു അത്. ആ ഷിപ്പിലുണ്ടായിരുന്ന ഒരു തോക്ക് അവരെടുത്തിട്ടില്ലായിരുന്നു. അത് വെച്ചിട്ടാണ് അവരെല്ലാവരെയും ഷൂട്ട് ചെയ്തത്. ഈ സമയം വീണ്ടും ആ ആർമിയിലെ ആളുകളൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഒന്നിനെ പോലും ബാക്കി വെക്കാതെ എല്ലാത്തിനെയും അവന്റെ ആന്റി കൊന്നു കളയുന്നു. ഈ സമയം വിക്ടോറിയൻ ടീമും നേരെ ചെല്ലുന്നത് ജെനിയുടെ അടുത്തേക്കാണ്. അവളവിടെ വീണ് കിടക്കുകയാണല്ലോ. അവർ പെട്ടെന്ന് തന്നെ അവളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മിലാഗ്രോ ആണെന്നുണ്ടെങ്കിൽ ആ കോട്ടയുടെ മറ്റൊരു വശത്താണ്. അവൾ നേരെ ഓടി ചെല്ലുന്നത് ആ ആർമിയിലെ ഒരുത്തന്റെ അടുത്തേക്കാണ്. അയാൾ അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ വേഗം തന്നെ അവളുടെ കയ്യിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹാൻഡ് ഓൺ ആക്കുന്നു. അതിനുശേഷം ആ പവർഫുൾ ആയിട്ടുള്ള കൈ വെച്ചിട്ട് അയാളെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ഈ സമയം വേറെയും കുറെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾ മറ്റൊരു ബട്ടണിൽ ഞെക്കുന്നു. അത് അവളുടെ മുന്നിൽ
ഒരു ഷീൽഡാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവക്ക് വെടിയൊന്നും കൊള്ളുന്നില്ല. അപ്പോഴേക്കും ഹേമി അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ ആ സ്കാരാബ് ഓപ്പൺ ആയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് അവൻ എല്ലാവരെയും ഇടിച്ചു തീർപ്പിച്ചു കളയുന്നു. അപ്പോഴേക്കും റൂഡി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി അവർക്ക് കണ്ടുപിടിക്കേണ്ടത് ജെനിയെ മാത്രമാണ്. പക്ഷെ എവിടെയാണ് അവൾ ഉള്ളത് എന്ന കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കാരപാക്സ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതിൽപ്പെട്ട് അവൻ ആ കോട്ടയും പൊളിച്ച് പുറത്തേക്കാണ് തെറിച്ചു വീഴുന്നത്. ഈ സമയം കാരപാക്സ് വേഗം തന്നെ അവന്റെ പുറകെ പറഞ്ഞു ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. കാരപാക്സ് ഇപ്പോ പഴയതുപോലെയല്ല, അവന്റെ സ്യൂട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ ആ സ്കാരാബ് അവനോട് പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവനിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് അയാളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. അവൻ അവനെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഇപ്പോ വളരെ പവർഫുൾ ആയിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചിട്ടും അതെല്ലാം അയാൾ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ ഇപ്പോ അവനെ വാരി വലിച്ച് നിലത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇവനെ നേരിടാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യ് എന്നൊക്കെ അവൻ ആ സ്കാരാബിനോട് പറയുന്നുണ്ട്. ഈ സമയം ആ സ്കാരാബ് അവനെ കൈയൊഴിയാണ്. എനിക്കിനി നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ആ സ്കാരാബ് മറുപടി പറയുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ഇടിച്ചതിന് ശേഷം ആ കാരപാക്സ് ഇപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി ഒരു വാള് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷെ അയാൾ അത് വെച്ച് അവനെ കുത്തുന്നതിന് മുമ്പ് തന്നെ റൂഡി ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. അയാൾ കുറെ കല്ലുകൾ എടുത്ത് ആ കാരപാക്സിന് നേരെ എറിയാൻ തുടങ്ങി. അത് കാണുന്ന കാരപാക്സ് ആണെന്നുണ്ടെങ്കിൽ റൂഡിക്ക് നേരെ ഷൂട്ട് ചെയ്ത് അയാൾ നിൽക്കുന്ന സ്ഥലം മൊത്തം തകർത്ത് കളയുന്നു. അത് കാണുന്ന ഹേമിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവനിപ്പോൾ അവന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വളരെ പവർഫുൾ ആയിട്ട് അയാൾക്ക് നേരെ ഫയർ ചെയ്യുന്നു. അതിൽപ്പെട്ട് അയാൾ ദൂരേക്ക് തെറിച്ചു പോകുന്നു. ഇതേ സമയം തന്നെ വിക്ടോറിയ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഹെലികോപ്റ്ററിൽ ജെന്നിയെ കൊണ്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെന്നിയാണെങ്കിൽ നൈസായിട്ട് നമ്മൾ നേരത്തെ കണ്ട ചൂയിങ് കൊടുത്ത് വായിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അവൾ സംസാരിക്കാൻ തുടങ്ങി. ഹേമി ഇപ്പോൾ നിന്റെ കാരപാക്സിന്റെ പണി തീർക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഒമയ്ക്ക് ഇപ്പോൾ പൂർണ്ണ പരാജയമായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിന്റെ തോന്നലാണ് ജെനി. ഈ കാരപാക്സ് എന്ന് പറയുന്നത് വെറും ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു മെഷീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ആ സ്കാരാബിന്റെ കോഡാണ്. അത് ഇപ്പോഴും എന്റെ കയ്യിൽ സേഫ് ആണ്. ഇത് വെച്ച് എനിക്ക് ഇനിയും ഒരുപാട് കാരപാക്സുകളെ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്ടോറിയ ഒരു ഡിവൈസ് അവളെ കാണിക്കുന്നു. അത് കാണുമ്പോൾ ജെനിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ചവച്ചുകൊണ്ടിരിക്കുന്ന ആ ചൂയിങ്ങം എടുത്ത ഹെലികോപ്റ്ററിലേക്ക് തുപ്പുന്നു. അതോടൊപ്പം തന്നെ അത് വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ അത് വലുതായി വലുതായി ജെന്നിയെയും വിക്ടോറിയയും അതിനകത്ത് പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചൂയിങ്ങ അവരെയും കൊണ്ട് താഴേക്ക് വീഴുന്നു. അവർ ചൂയിങ്ങത്തിന്റെ അകത്തായതുകൊണ്ട് തന്നെ താഴെ വീണതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഹെലികോപ്റ്ററിന്റെ കാര്യം പ്രശ്നത്തിലാണ്. അത് നേരെ താഴേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നു. ഈ സമയം ഹേമിയാണെന്നുണ്ടെങ്കിൽ കാരപാക്സിന് ഇപ്പോഴും പിടിച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന സ്കാരാബ് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അയാൾ ഇനി നിന്നെ ഒന്നും ചെയ്യത്തില്ല. അയാൾ ന്യൂട്രലൈസ് ആയി. നീ നിന്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സ്കാരാബ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല, ഇവനെ വെറുതെ വിടാൻ പാടില്ല. എന്റെ അച്ഛനെയും റൂഡിയെയും കൊന്നത് ഇവനാണ്. അതുകൊണ്ട് ഇവനും മരിക്കണം എന്ന് പറഞ്ഞ് അവനൊരു വാള് പുറത്തേക്ക് എടുത്ത് അയാളെ കുത്താൻ തുടങ്ങി. പക്ഷെ സ്കാരാബ് അതിന് സമ്മതിക്കുന്നില്ല. ഇല്ല ഹേമി, ഇയാളെ കൊല്ലാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. നമ്മൾ ഒരിക്കലും കൊലപാതകികളല്ല എന്നാണ് സ്കാരാബ് പറയുന്നത്. മാത്രമല്ല ആ സ്കാരാബ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കാരപാക്സിനെ ആ പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റുന്നതിന് മുമ്പ് തന്നെ വിക്ടോറിയ അയാളുടെ ഓർമ്മകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ സ്കാരാബ് ഇപ്പൊ അയാൾക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് അയാളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. അതിൽ അയാൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന്റെ ഫാമിലിയെ മൊത്തം നശിപ്പിച്ചത് ഈ വിക്ടോറിയയാണ്. അവന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവന്റെ വീടും അതുപോലെ അവന്റെ അമ്മയും എല്ലാം അവർ ബോംബിട്ട് നശിപ്പിച്ചത്. ആ ഓർമ്മകളൊക്കെ വീണ്ടും കാരപാക്സിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കിപ്പോ വിക്ടോറിയോട് ശരിക്കും ദേഷ്യമാണ്. അങ്ങനെ ഹേമിയുടെ കൈ പിടിച്ചിട്ടാണ് അയാൾ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് വിക്ടോറിയയുടെ അടുത്തേക്കാണ്. അതിനിടയിൽ ജെന്നിയാണെന്നുണ്ടെങ്കിൽ വിക്ടോറിയയുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്കാരാബിന്റെ കോഡടങ്ങിയ ഡിവൈസ് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഹേമി വിചാരിച്ചിരിക്കുന്നത് ആ ബ്ലാസ്റ്റിൽ പെട്ട് റൂഡി മരിച്ചു എന്നാണ്. പക്ഷെ അവൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അയാൾ മരിച്ചിട്ടില്ല. അയാൾ ആ ഷിപ്പിൽ കയറി അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിനിടയിൽ വിക്ടോറിയ ആണെന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാൻ കാരപാക്സിനോട് പറയുന്നുണ്ടെങ്കിലും അവരുടെ ആ കമാൻഡ് അയാൾ ഇപ്പോൾ അനുസരിക്കുന്നില്ല. അതിനു പകരമായിട്ട് ഹേമിയോടും ജെനിയോടും അവിടെ നിന്ന് പോവാനാണ് അയാൾ പറയുന്നത്. അതിനുശേഷം അയാൾ നേരെ വിക്ടോറിയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ വീണ്ടും അവന് ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ ഞാൻ മാറ്റിത്തരാം, എന്നിട്ട് നമുക്ക് പാർട്ട്നേഴ്സായിട്ട് ഈ ലോകം കീഴടക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അയാൾ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അയാൾ അയാളുടെ സ്യൂട്ടിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ഹേമി സ്കാരാബിനോട് ചോദിക്കുന്നുണ്ട്. അവൻ അവന്റെ മുഴുവൻ എനർജിയും പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോ എന്നാണ് സ്കാരാബ് മറുപടി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഹേമി ജെനിയോട് വേഗം ആ ഷിപ്പിന്റെ അകത്തേക്ക് കയറാൻ പറയുന്നു. അവൾ വേഗം തന്നെ ഓടിയ ഷിപ്പിന്റെ അകത്തേക്ക് കയറുന്നു. ഈ സമയം കാരപാക്സ് ആണെങ്കിൽ വിക്ടോറിയയും വലിച്ചടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ആ കോട്ട മൊത്തത്തിൽ ബ്ലാസ്റ്റായി പോവാണ്. അതിനിടയിലൂടെ ഓടി ഹേമി വേഗം തന്നെ ആ ഷിപ്പിലേക്ക് കയറുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ പൊട്ടിത്തെറിയിൽ പെടാതെ വേഗം തന്നെ ആ ഷിപ്പ് ഓടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്.
അങ്ങനെ അവരെല്ലാവരും തന്നെ ആ ഷിപ്പിനകത്ത് സേഫായിട്ട് തിരിച്ചെത്തി. അത് കാണുമ്പോൾ ഹേമിയുടെ ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. അവർ വേഗം തന്നെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ എല്ലാവരും തിരിച്ചവരുടെ നാട്ടിലെത്തി. ജെന്നി ഇപ്പോൾ കോഡ് ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും വെപ്പൺസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള കാര്യങ്ങളാണ് കോഡ് ഇൻഡസ്ട്രീസ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അവൾ പത്രസമ്മേളനത്തിൽ പറയുന്നത്. ഇതേസമയം തന്നെ ഹേമിയും കൂട്ടരും അവരുടെ പൊളിഞ്ഞടക്കുന്ന വീട്ടിന് മുമ്പിലാണ്. ഇനി അതെല്ലാം രണ്ടാമതും പണിതെടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ജെനി അങ്ങോട്ട് വരുന്നത്. അവർക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും കോഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഇനി വഹിക്കാൻ പോകുന്നത്. അവർക്ക് വേണ്ട വീടും കാറും എല്ലാം നൽകാമെന്ന് ജെനി അവർക്ക് വാക്കുകൊടുക്കുന്നു. അതെല്ലാം കേട്ട് എല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജെനിയും ഹേമിയും തമ്മിൽ ഇഷ്ടത്തിലായിട്ടുണ്ട്. അവർക്ക് പരസ്പരം ഒന്ന് കിസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് തൊട്ട് പുറകിൽ നിൽക്കുകയാണ്. മാത്രമല്ല അവർ അവനെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. അത് കാണുന്ന ഹേമിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്യൂട്ടപ്പ് ചെയ്തിട്ട് അവളെയും കൊണ്ട് മുകളിലേക്ക് പറന്നു പോവാണ്. അപ്പൊ ഇതാണ് 2023 പുറത്തിറങ്ങിയ ബ്ലൂ ബീറ്റിൽ എന്ന സിനിമയുടെ കഥ.